Hey guys, welcome back to my channel. Apam RDX. Hello, varana cinema kandu. Enikku oru vaadu ishtapettu. Oru vaadu na oru vaadu ishtapettu. Njan oru vaadu enjoy cheythu. Romanticification ok varuna scenes, fights eduthu varanam. Fights aanu. Fight scenes aanu ee padathile number 1 sambhavam. പിന്നത്തെ ക്യാരക്ടേഴ്സ് വരുന്നത് അയ്യോ തേഞ്ഞ് പേരെന്തോന്ന് റീ ഷെയ്ൻ നിഗം, പെപ്പെ, നീരജ് മാധവ് മൂന്നെണ്ണം തകർത്തിട്ടുണ്ട്. ഈക്വൽ സ്ക്രീൻ പ്രസൻസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് പേർക്കും. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഈ സിനിമയിലെ മെയിൻ ഇതിലത്തെ തലവൻ, ഇതിലത്തെ ഡയറക്ടർ നഹാസ്, ഹീസ് ദ കിങ് ഓഫ് ദ മൂവി. പിന്നെ ബാബു ആന്റണി റോക്സ് റോക്സ് റോക്സ്. കൈയടിക്കാൻ പറ്റിയ സീൻസ് ഒരുപാടുണ്ട്. ഒരുപാട് കൈയടിച്ച് സന്തോഷമായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നു ഞാൻ. അത്രയ്ക്കും ഞാൻ ഹാപ്പിയാണ് ഈ സിനിമ കണ്ടതിന് ശേഷം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അൻപ് അറിവ് ഇവരാണ് ഇതിലത്തെ ആക്ഷൻ സീക്വൻസി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇവരുടെ മുന്നത്തെ സിനിമകൾ കേട്ടാൽ നിങ്ങൾക്ക് പിടികിട്ടും. ഒന്നാമത്തെ സിനിമ കൈദി, പിന്നെ മാനഗരം, പിന്നെ ഇങ്ങനെ KGF 1, KGF 2, പിന്നെ സലാർ. ഇതിലേക്ക് ആക്ഷൻ സീക്വൻസി എടുത്ത ആളാണ് അൻപറിവ്. ഇതിൽ റോബോ ക്യാമറ വെച്ചും ആക്ഷൻ സീക്വൻസി എടുത്തിട്ടുണ്ട്. പക്കയായിട്ട് ഒരു രക്ഷയില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ അടുത്ത ലിയോയിലെ ആക്ഷൻ സീക്വൻസിയും ഇവർ തന്നെയാണ് ചെയ്യുന്നത്, അൻപറിവ്. ഞാൻ അത് വെച്ചാണ്, കാരണം ഞാൻ ഇത് വെച്ച് നോക്കി, ഇതിൽ ഇത് ഊഹിച്ച് നോക്കാം ഇനി പുതിയൊരു ടെക്നിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഡിയോ എന്തോ കൊണ്ടുവരുമെന്നുള്ളതിൽ പറഞ്ഞാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൽ എന്താണ് കാണിക്കുന്നുള്ള കാര്യം അറിഞ്ഞോളാം. പക്ഷേ ഈ പടത്തിൽ ഫൈറ്റ് സീൻസ് അന്യായം, ഞാൻ എടുത്തെടുത്ത് പറയും, അന്യായ ഫൈറ്റ് സീൻസ് ആയിരുന്നു. ഇതിൽ ഒരാൾ വന്നിട്ട് ബോക്സർ, ഒരാൾ കുംഫ്, ഒരാൾ വന്ന് കരാട്ടെ. ആ മൂന്ന് കോമ്പിനേഷൻ കൂടെ ഒരുമിച്ച് ആ സ്ക്രീനിൽ കാണുമ്പോണ്ട് ഊഫ്, ഇടി എന്ന് പറഞ്ഞ കിണ്ണം കാച്ചുന്ന ഇടിയാണ്. അടിപൊളി. പിന്നെ എല്ലാ ആക്ടേഴ്സ്, കോ ആക്ടേഴ്സ് എല്ലാം ഗംഭീരമായിരുന്നു. ലാൽ, എനിക്ക് ഒരുപാടൊരു പേരൊക്കെ അറിയത്തില്ല, എല്ലാ ക്യാരക്ടേഴ്സും ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു, അടിപൊളി. മ്യൂസിക് സാം, എടുത്തെടുത്ത് പറയണം. BGM അന്യായ BGM, കിട്ടിലും BGM ആയിരുന്നു. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു സാമിന്റെ ഇതിന് മുന്നത്തെ BGM. ഓൾസോ കൈദിയിലെ മ്യൂസിക് ഡയറക്ടർ, മാനഗരത്തിലെ മ്യൂസിക് ഡയറക്ടർ, തകർത്ത് BGM-ലും തകർത്തു. ഒരു പാട്ടേ ഉള്ളെങ്കിൽ എന്താ, നല്ലൊരു പാട്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു കേൾക്കാൻ. നമ്മുടെ ചെവിയിൽ ആ ഒരു സുഖം കിട്ടും, നല്ല പാട്ടായിരുന്നു, അടിപൊളി. BGM വാസ് റോക്സ്. വേറെ ഒന്നും പറയല്ല, എല്ലാം കൂടെ ചേർത്തൊരു പക്ക ഒരു കോംബോ സിനിമ തന്നെയാണ് RDX. സോ പ്ലീസ് ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. സീൻസ് ഒക്കെ കഴിഞ്ഞ് പ്രപ്രപ്രപ്ര ലീക്കാവും. അവിടെ വെച്ചും കുറേ എണ്ണം ഫോണ് മുക്കി പിടിച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുറേ മൈരന്മാര്. പിന്നെ ഈ സിനിമ കാണുമ്പോൾ ഡോൾബി അറ്റ്മോസ് തന്നെ കാണാൻ ശ്രമിക്കുക. സൗണ്ട് എഫക്ട്സിൻ്റെ ക്ലാരിറ്റി അത്രയ്ക്കും ഉണ്ട് സിനിമയിൽ. സോ മറക്കരുത്, ഡോൾബി അറ്റ്മോസ് തിയേറ്റർ തന്നെ മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സന്തോഷം വേണം കെ സി, സ്റ്റേ ട്യൂൺഡ്, ബൈ. Thank you.